ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തെങ്ങോല വെച്ചിട്ട് നമുക്ക് ചെറിയൊരു കളിക്കോട്ട തയ്യാറാക്കാം. ആദ്യമായിട്ട് തെങ്ങിൻ്റെ 10 ഓലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈർക്കളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നിട്ട് ഓരോ ഓല എടുത്തിട്ട് ഇതിൻ്റെ 2 വശവും ഇതുപോലെ ഷാർപ്പാക്കി കട്ട് ചെയ്തെടുക്കുക. കോർത്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എല്ലാ ഓലയും ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാ ഓലയും ഇതുപോലെ 2 വശവും ഷാർപ്പാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 2 ഓല മാത്രം എടുത്തിട്ട് സെൻറ്റർ പിടിച്ചിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഓല ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഓല അതിൻ്റെ തിരിച്ച് ഓപ്പോസിറ്റായിട്ട് വെക്കുക. മൂന്നാമത്തെ ഓലയും ഇതുപോലെ സെൻറ്റർ പിടിച്ച് മടക്കിയിട്ട് ഒന്നാമതായി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഓല മുഴുവനായിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ മൂന്നാമത് എടുത്തിട്ടുള്ള ഓലയുടെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. അതുപോലെ രണ്ടാമത് എടുത്ത് വെച്ചിട്ടുള്ള ഓലയുടെ ഒരു ഇതള പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൂന്നാമത് എടുത്തിട്ടുള്ള ഓല മുഴുവനായിട്ടും വെച്ചുകൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വെച്ചുകൊടുക്കുക. ഒരു വശത്തേക്ക് 4 അതേപോലെ മറുവശത്തേക്ക് 4 ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്യുകയാണ്. ഇതുപോലെ പിടിച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ തുമ്പ് അടുത്ത ഒരു കള്ളിക്കുള്ളിലൂടെ അങ്ങനെ കോർത്തെടുക്കുക. അങ്ങനെ 2 വശവും ഇതുപോലെ കോർത്തെടുക്കിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഓല കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കൊട്ടയുടെ അടിഭാഗം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് അധികമായിട്ട് നിൽക്കണുള്ള ഓല ഇതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ മടക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കോർത്തെടുക്കുക. ഇപ്പോൾ അടിവശവും മടക്കി എടുത്തിട്ടുണ്ട്, ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓലകളിലും 4 ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടിയിൽ നിന്ന് കോർത്ത് മുകളിലേക്ക് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 3 പിടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് 1 നിർത്തിയിട്ടുണ്ട്, അത് ബാക്കിലോട്ട് തന്നെ മടക്കിയിട്ട് ഓരോ കള്ളിക്കുള്ളിലൂടെ ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വന്നത് നമുക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള 3 ചെയ്തെടുക്കുക. 3 ഓല പിടിച്ചിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഓല ഇതുപോലെ 2 കള്ളിക്കുള്ളിലൂടെ കയറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി 4 നമ്മൾ 2 ഓല മാത്രമേ കട്ട് ചെയ്യണുള്ളൂ. നമ്മൾ ബാക്കിൽ നിന്ന് മുമ്പിലേറ്റ് കയറ്റിയിട്ടുള്ള ആ ഒരു ഓല മാത്രമേ കട്ട് ചെയ്തെടുക്കണുള്ളൂ. അതായത് 2 ഇതള് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഒരു ഇതള് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ബാക്കിലോട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് 2 കള്ളിക്കുള്ളിലൂടെ കോർത്തിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്യുക. ബാക്കി എക്സ്ട്രാ നിന്നിട്ടുള്ള ആ ഒരു എണ്ണ ഞാൻ അതിൻ്റെ കൊട്ടക്കുള്ള ഒരു പിടിയായിട്ട് എടുത്തിട്ടുണ്ട്, ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. കൊട്ടക്കുള്ള പിടി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതും ബാക്കിലോട്ട് മറിക്കാൻ മതി. ഇപ്പോൾ നമ്മുടെ കൊട്ട റെഡി ആയിട്ടുണ്ട്.